ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം യു പി എസ് സി എക്സാമിൽ, നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൽ മെയിൻസിനെ കുറിച്ച്, പ്രധാനമായിട്ടും മെയിൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൊത്തമാണ്. എങ്ങനെയാണ് മെയിൻസ് സബ്ജെക്ട്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെയിൻസിൽ വരുന്നത്, സബ്ജക്റ്റുകൾ അഥവാ ഏതൊക്കെ പേപ്പേഴ്സാണ് മെയിൻസിലുള്ളത്, എത്ര മാർക്കിനാണ്, എങ്ങനെയാണ് അതിൻ്റെ എക്സാം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു യു പി എസ് സി എക്സാം എഴുതാൻ പോകുമ്പോൾ ആ യു പി എസ് സി എക്സാമിനെ കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യു പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ, ഒരു വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ആ ഓരോ പാർട്സിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ബ്രേക്ക് ഏതാണ്, എക്സലേറ്റർ ഏതാണ്, ഗിയർ ഏതാണെന്ന് വ്യക്തമായിട്ട് ധാരണ ഇല്ലാതെ ഒരാൾക്കും ഡ്രൈവിംഗ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് യു പി എസ് സി എക്സാം. യു പി എസ് സി എക്സാം നിങ്ങൾക്ക് നേടണോ, ഐ എ എസ് നേടണമെങ്കിൽ, അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് നേടണമെങ്കിൽ, അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ആ അതിൽ ഉള്ള സബ്ജക്റ്റുകളെ കുറിച്ചും സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻസിനെ കുറിച്ചാണ് ഇന്നിവിടെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് യു പി എസ് സിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ചോദിക്കാനുള്ള നമ്പർ ഇവിടെ കൊടുക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പല ആളുകളും ചോദിക്കുന്നത് ചില വീഡിയോസ്, നമ്മൾ ചെയ്ത വീഡിയോസ് തന്നെ നിങ്ങൾ വീണ്ടും സംശയങ്ങളായിട്ട് ചോദിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് മെൻറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ, നമ്മൾ പല ഡൗട്ട്സുകളും പല ആളുകളും ചോദിച്ച ഡൗട്ട്സുകൾ തന്നെയാണ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ട് എൻ്റെ ഡൗട്ട് ആ വീഡിയോസിലുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കും, ഫസ്റ്റ് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ അത് നിങ്ങൾ അതില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഡൗട്ടായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മെയിൻസിലേക്ക് കടക്കുകയാണെങ്കിൽ, മെയിൻസിൻ്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മൾ പ്രിലിംസിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ, പ്രിലിംസ് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ രണ്ട് പേപ്പറാണ് പ്രിലിംസിലുള്ളത്, ജി എസ് വൺ ആൻഡ് ജി എസ് ടു. അതിൽ ജി എസ് ടു ക്വാളിഫയിങ് പേപ്പറാണ്, അത് എത്തിക്സ് നമ്മളെ മെൻ്റൽ എബിലിറ്റിയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. ജി എസ് വണ്ണിൻ്റെ ബേസിലാണ് നമ്മൾ മെയിൻസിലേക്ക് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ജി എസ് വണ്ണിൽ ഉണ്ടായിരിക്കുന്ന പ്രധാന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് അതിൽ കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ മെയിൻസ് ചെയ്താൽ പറ്റുക. മെയിൻസിനെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. മെയിൻസിൽ പ്രധാനമായിട്ടും ഒമ്പത് പേപ്പേഴ്സാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഒമ്പത് പേപ്പറാണുള്ളത്, അത് രണ്ട് പാർട്സ് ആയിട്ടാണ്. ഒമ്പത് പേപ്പറിൽ ഒരു രണ്ട് പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്, ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. അത് നിങ്ങളുടെ മാർക്കിലേക്കോ നിങ്ങളുടെ റാങ്കിനെ സ്വാധീനിക്കുന്ന പേപ്പറല്ല എന്നുള്ളതാണ്. പക്ഷേ ആ പേപ്പർ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള പേപ്പർ നിങ്ങൾക്ക് വാലുവേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. രണ്ട് ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേൽ അതിൽ ഒരു പേപ്പർ നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ആണ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പേപ്പർ അതിൽ വരുന്നത്, അഥവാ ക്വാളിഫയിങ് പേപ്പറിൽ എ എന്നുള്ളത് വരുന്നത്. അതിൽ ബി ആയിട്ട് വരുന്നത് ഇംഗ്ലീഷാണ്. ഇത് രണ്ടും 300 മാർക്കിലേക്കാണെന്നുള്ള അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്, ഇത് എവിടെ നിങ്ങളുടെ റാങ്കിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പക്ഷേ ഇത് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങളെ ബാക്കിയുള്ള പേപ്പർ എന്ത് ചെയ്യുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അടുത്തത് റാങ്ക് തീരുമാനിക്കുന്ന പേപ്പർ 7 പേപ്പേഴ്സാണ്. ഈ 7 പേപ്പേഴ്സിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങൾ റാങ്ക് തീരുമാനിക്കുന്നത്. ഓരോ പേപ്പറും ഇതിൽ 250 മാർക്കിലേക്കാണ് യു പി എസ് സി എക്സാം എടുക്കുന്നതാണ്. നമ്മൾ ക്വാളിഫയിങ് പേപ്പർ 200-300 മാർക്കിലേക്കാണെങ്കിൽ ഈ 7 പേപ്പേഴ്സ്, നമ്മളെ റാങ്ക് തീരുമാനിക്കുന്ന ഈ പേപ്പേഴ്സ്, അത് ഓരോന്നും 250 മാർക്കിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എക്സാം എടുത്തുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പേപ്പർ, ഫസ്റ്റ് പേപ്പർ എസ് എ ആണ്, ഒരു എസ് എ ആണ്. അത് രണ്ട് എസ് എ ആണ് അതിൽ ഉണ്ടാവാറ്. എസ് എ പേപ്പറാണ് പേപ്പർ 1. അതിൽ രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്, 125 മാർക്കിന് രണ്ട് എസ് എ. അങ്ങനെ 250 മാർക്കിലേക്കാണ്, അത് ഏകദേശം 1250 വേർഡിലേക്ക് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അതാണ് പേപ്പർ 1. അപ്പോൾ പേപ്പർ 1 നമ്മൾ പ്രത്യേകിച്ച് സിലബസ് ഒന്നും ഇല്ല. നമ്മൾ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതും പിന്നെ നമ്മൾ എല്ലാത്തിനെ കുറിച്ച് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. പേപ്പർ 2, പേപ്പർ 2 ആയിട്ട് വരുന്നത്, പേപ്പർ 2 മുതൽ പേപ്പർ 5 വരെ ജനറൽ സ്റ്റഡീസ് ആണ്. പേപ്പർ 2 ജി എസ് 1 ആണ്, ജനറൽ സ്റ്റഡീസ് 1 ആണ്. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൽ 250 മാർക്കിലേക്കാണ് എക്സാം നടത്തുന്നത്. അതിലുണ്ടായിരിക്കുന്ന സബ്ജക്റ്റുകൾ ഒന്ന് ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ സൊസൈറ്റി, ഇത്തരം ഈ ടോപ്പിക്കിലാണ് എന്ത് ചെയ്യുന്നത്, അത് എക്സാം നടത്തുന്നതാണ് ജി എസ് 1. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് യു പി എസ് സി സൈറ്റിലുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ടതുണ്ട്. കാരണം ഒരു യു പി എസ് സി എക്സാം
നിങ്ങൾ എക്സാം പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് യു പി എസ് സിലബസ് ആണെന്ന് ഞാൻ പറയും. അത് നിർബന്ധമായിട്ട് അത് നന്നായിട്ട് പഠിച്ച് അനലൈസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത് നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യു പി എസ് സൈറ്റിൽ നിന്നും കയറിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ജി എസ് വണ്ണിലുള്ളതെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പേപ്പർ വൺ ജി എസ് പേപ്പർ സോറി പേപ്പർ ടു ജി എസ് വൺ അറിഞ്ഞിരിക്കുക. പേപ്പർ ത്രീ ആയിട്ട് വരുന്നത് ജി എസ് ടു ആണ്. ജി എസ് ടുവിൽ വരുന്നത് പ്രധാനമായിട്ടും പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻ, ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ജി എസ് ടുവിൽ വരുന്നതാണ്. അതും 250 മാർക്കിലേക്കാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം അതിൽ വരുന്നത്, അതുപോലെ തന്നെ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതിലാണ്. ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ജി എസ് ടുവിൻ്റെ ഡീറ്റെയിൽ സിലബസ് യു പി എസ് സി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുത്ത് നന്നായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത പേപ്പറായിട്ട് വരുന്നത് പേപ്പർ ഫോർ. പേപ്പർ ഫോർ ആയിട്ട് വരുന്നത് ജി എസ് ത്രീ ആണ്. ജി എസ് ത്രീ 250 മാർക്കിലേക്ക് തന്നെയാണ്. അതിൽ ഉണ്ടായിരുന്ന സബ്ജക്റ്റുകൾ എക്കണോമിക്സ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, എംബിയോമെൻറ്റ്, നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ സബ്ജക്റ്റായിട്ട് വരുന്നത്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇതിൽ തന്നെയാണ് വരുന്നത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് യു പി എസ് സി സൈറ്റിലുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ജി എസ് ത്രീയിൽ എക്കണോമിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കുക. 250 മാർക്കിലേക്കാണ്. പിന്നെ വരുന്നത് പേപ്പർ ഫൈവ് അഥവാ ജി എസ് ഫോർ ആണ്. ഇത് എത്തിക്സും ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ അളക്കുന്നത് എന്നുള്ളതാണ്. അതും യു പി എസ് സി സിലബസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതെടുത്ത് നോക്കേണ്ടതുണ്ട്. ഇതിൽ കേസ് സ്റ്റഡീസ് ഉണ്ടാവാറുണ്ട്. കേസ് സ്റ്റഡീസ് എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കണം എന്നുള്ള നിർബന്ധമാണ്. ഇതാണ് ജി എസ് കൾ, 4 GS പേപ്പറുകളാണുള്ളത്. അടുത്ത പേപ്പർ ഫൈവ് വരെയാണ് ഇപ്പോൾ കഴിഞ്ഞ. പേപ്പർ സിക്സ് ആൻഡ് സെവൻ വരുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. യു പി എസ് സി ഏതൊക്കെ സബ്ജക്റ്റ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുക്കണം. അത് 500 മാർക്കിലേക്കാണ്. രണ്ട് പേപ്പറാണുള്ളത്, അത് 500 മാർക്കിലേക്കാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പേപ്പർ വണ്ണും പേപ്പർ ടു ഉണ്ട്, അത് 200 മാർക്കിലേക്കാണ്. അപ്പോൾ ഏത് ഓപ്ഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ട് തിരഞ്ഞെടുക്കണം. അത് ഓപ്ഷനാണ് നമ്മളെ റാങ്ക് തീരുമാനിക്കുന്നതും നമ്മളെ ഇൻ്റർവ്യൂ കോള് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മളെ മാർക്ക് കിട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഓപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പേപ്പർ സിക്സ് ആൻഡ് സെവൻ ആയിട്ട് വരുന്നതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പേപ്പറുകളാണ്. ഇത്രയും പേപ്പറുകൾ 250 മാർക്കിലെ, ഈ 9 പേപ്പറുകൾ, 7 പേപ്പേഴ്സിൻ്റെ 250 മാർക്ക് × 1750 ആണ് മെയിൻസ് എക്സാം നടക്കുന്നതാണ്. പ്ലസ് നെക്സ്റ്റ് നമ്മൾ വരുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അത് 275 മാർക്കിലേക്കാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കുന്നത്. അങ്ങനെ ടോട്ടൽ 2025 മാർക്കിലേക്ക് ആ മാർക്കിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ റാങ്ക് തീരുമാനിക്കുന്നതാണ്. അതിൽ ഏകദേശം 1000 മാർക്കൊക്കെ കിട്ടാണ് നല്ല റാങ്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 7 പേപ്പേഴ്സാണ് നിങ്ങൾ റാങ്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അത് നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്കിലേ എന്ത് പഠിക്കണം, നമ്മൾ ഔട്ട് ഓഫ് സിലബസ് കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം സിലബസിൽ ഉള്ളത് പഠിക്കാതെ ഔട്ട് ഓഫ് സിലബസ് പഠിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നില്ല. അപ്പോൾ സിലബസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് മെയിൻസിൻ്റെ രീതികൾ. ഇനി മെയിൻസിന് വേണ്ടി എങ്ങനെ പഠിക്കാം എന്നുള്ള നല്ല രീതി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത്, നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഓപ്ഷണൽ പേപ്പർ നിർബന്ധമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പ്രിലിംസ് കഴിഞ്ഞതിനു ശേഷമല്ല ഓപ്ഷൻ പഠിക്കേണ്ടത്, പ്രിലിംസിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓപ്ഷൻ പഠിച്ചെടുത്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആയിട്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കി മാത്രം നല്ലൊരു ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വലുതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മറ്റുള്ള ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലും നിങ്ങളുടെ കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം.